താങ്ക് യു. വളരെ സന്തോഷം ഷാജോട്ട, രമേശേട്ട, വളരെ സന്തോഷം, പ്രിയപ്പെട്ട ഓഡിയൻസ് സന്തോഷം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭാസ്കരേട്ടൻ്റെ കഥയാണ്. നമ്മുടെ നാട്ടിലെ ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റോൾ മോഡലാണ്. മൂപ്പര് ഒന്ന് രണ്ട് ക്വാളിറ്റികൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഭാസ്കരേട്ടൻ എന്താ പറയുക വെച്ചാൽ, ഭാസ്കരേട്ടൻ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു ശൈലി എൻ്റെ ഒറ്റ ശബ്ദം കൊണ്ടാണ്. ഭാസ്കരേട്ടൻ സംസാരിക്കുമ്പോൾ ചില ആളുകൾ നാട്ടും പുറത്തുണ്ടാകും, മൂന്നാല് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ഉദാഹരണത്തിന്, അതാണ് ഞാൻ കുട്ടികളോട് അങ്ങനെ നാലഞ്ച് ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് ഭാസ്കരേട്ടൻ, നാട്ടുമ്പുറത്തുള്ള ആളാണ്. പിന്നെ മൂപ്പരൊക്കെ പ്രയാസം കൂടെ എന്താ വെച്ചാൽ, സംസാരിച്ചിനടക്ക് എടുത്ത് ഇടക്ക് മൂപ്പര് ഇങ്ങനെയും കൂടെ ആക്കുന്ന ഒരു ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റീസ് കൂടെ ആയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരേട്ടൻ്റെ. ഭാസ്കരേട്ടൻ ഇപ്പം ഏകദേശങ്ങൾക്ക് ഒരു ഫ്രെയിമിലേക്ക് തന്നെ ഒതുങ്ങി വരികയാണ്. ഭാസ്കരേട്ടനെ കുറിച്ച് മൂപ്പര് ഒന്ന് രണ്ട് ക്വാളിറ്റി കൂടി ഞാൻ പറഞ്ഞുതരാം. മൂപ്പർക്ക് പണ്ടത്തെ നടുവളഞ്ഞ ഒരു ബൈക്കുണ്ട്, അതിൻ്റെ പേര് എക്സ്പ്ലോർ എന്നാണ്. എക്സ്പ്ലോർ എന്ന വണ്ടി ഇങ്ങനെ പോകുന്നൊരു വണ്ടിയാണ്. ആ വണ്ടി ഒരു 4 മണിക്കൂർ ഓടണമെങ്കിൽ 8 മണിക്കൂർ തള്ളണം, എന്നാൽ ആ വണ്ടി 4 മണിക്കൂർ ശരാശരി ഒന്ന് ഓടിക്കിട്ടുള്ളൂ. പിന്നെ ഭാസ്കരേട്ടൻ്റെ പ്രത്യേകിച്ച് ഭാസ്കരേട്ടൻ്റെ കയ്യിൽ എപ്പോഴും നല്ലൊരു ബാഗ് ഉണ്ടാവും, ഒരു ബാഗിനകത്ത് ഫുൾ പാക്കേജ്. അതിനകത്ത് അതിനകത്ത് ഉണ്ടാവും കണ്ണാടി ഉണ്ടാവും, ചീപ്പ് ഉണ്ടാവും, ചെരുപ്പുണ്ടാവും, രണ്ട് കൂട്ടി ഷെഡി ഉണ്ടാവും, ഡ്രസ് ഉണ്ടാവും, എല്ലാ സെറ്റപ്പും കൂടി മൂപ്പര് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. അതിനൊക്കെ പുറമെ മൂപ്പരെ കയ്യിൽ നല്ല രസമുള്ള ഒരു ചെറിയ റേഡിയോ ഉണ്ടാവും. ഈ ഭാസ്കരേട്ടൻ്റെ ഹാബിറ്റ് മൂപ്പര് ഒരു വിനോദം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാസ്കരേട്ടൻ മെടക്കൊക്കെ ആകാശവാണി റേഡിയോ നിലത്തൊക്കെ കത്തെഴുതും. അങ്ങനെ ഭാസ്കരേട്ടൻ്റെ പാട്ട് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ദിവസം ഭാസ്കരേട്ടൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങാടി നടന്നുകൊണ്ട് പാട്ടൊക്കെ ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ട ചരിത്ര ഗാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ കുന്നപ്പറമ്പിൽ ആവശ്യപ്പെട്ട ചരിത്ര ഗാനം മൂപ്പര് മീശക്കെന്ന് പിരിച്ചായിരുന്നു ഇങ്ങനെ കേൾക്കും, ആൾക്കാരെ കേൾപ്പിക്കുക. അതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഒരു ഹാബിറ്റാണ്. പിന്നെ ഈ ഭാസ്കരേട്ടൻ ഇത്രയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൂപ്പർക്ക് ഒരു കല്യാണത്തിനോ അടിയന്തിരത്തിനോ മരിച്ചുകൊടുത്തക്കോ പ്രസവത്തിൻ്റെ ചടങ്ങിനോ ഒന്നും വിളിച്ചിട്ടില്ലെങ്കിലും മൂപ്പർക്ക് യാതൊരു പരാതിയില്ലാത്ത നല്ലൊരു മനുഷ്യനാണ്. കാരണം വിളിക്കേണ്ട മൂപ്പർ വലിഞ്ഞു കയറി വന്നോളും. അങ്ങനെയും കൂടി ഒരു പ്രയാസം മൂപ്പർക്ക് അവിടെ ഉണ്ട്. ഈ ഭാസ്കരേട്ടൻ്റെ ഒരു സന്തോഷം അവിടെ കൂടി മൂപ്പർ എങ്ങനെയെങ്കിലും എന്താ പറയുക അവിടെ വലിഞ്ഞു കയറി എത്തിക്കോളും. അങ്ങനെ ഭാസ്കരേട്ടൻ വന്നാൽ പിന്നെ കല്യാണ വീടാണെങ്കിലും മരിച്ച വീടാണെങ്കിലും മടിയന്തര വീടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഭാസ്കരേട്ടൻ മൊത്തം കണ്ട് ഏറ്റെടുക്കുക വീട്. എന്നിട്ട് എന്താ ചെയ്യാന്നറിയൂ, വളരെ ഭംഗിയായിട്ട് കല്യാണത്തിനൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഭാസ്കരേട്ടൻ സന്തോഷകരമായിട്ട് ഓടി നടന്നൊക്കെ ചെയ്യും. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഒരു വീട്ടിൽ ഭാസ്കരേട്ടൻ എത്തുന്നു, അവിടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ രാവിലെ തന്നെ മൂപ്പർക്ക് എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് പോകണം. ഇവിടെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ, കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ കുളി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, കുളി നമ്മൾ എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ ഒന്നുകിൽ ബെഡ്റൂമിൽ നിന്നാണ് ഡ്രസ്സ് മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ നിന്നാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ പുതിയ ഡ്രസ്സ് ഇടുന്നത്. ഭാസ്കരേട്ടൻ അങ്ങനെയല്ല ചെയ്യുക. ഭാസ്കരേട്ടൻ ആ വീട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നിൽക്കുന്ന ഏരിയ, അപ്പോൾ നമ്മൾ കൊലായിയാണെങ്കിൽ ഉമ്മാറാണെങ്കിൽ ഉമ്മറത്ത് വന്നും കൊണ്ട് ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുടയുന്നു, ആ ഷർട്ട് ഇടുന്നു, ഇട്ടിങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ മുഖമൊക്കെ റെഡിയാക്കി നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ താളെ ചോദിക്കും, ഭാസ്കര ഇന്ന് പോകണോ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ. ആ അതിനെന്താ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പോകാം, അപ്പം ഈ ട്രൗസർ നേരെ അങ്ങനെ അവിടെ ഒരിട്ട് അവിടെ ഇടും. പിന്നെ കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് മൂപ്പര് സ്വാഭാവികമായിട്ട് ഒരു 5 മിനിറ്റ് കിടക്കണമല്ലോ. ഒരു 5 മിനിറ്റ് കിടക്കാൻ വേണ്ടി മൂപ്പര് ഇങ്ങനെ കിടക്കാതെ സ്ഥലം നിൽക്കും. ആ 5 മിനിറ്റ് ഉറക്കം 3 മണിക്കൂറിൻ്റെ ഉറക്കത്തിലേക്ക് ആ ഉറക്കത്തിനെ നയിക്കും. വൈകിട്ട് 6 മണിയായി. 6 മണിയാകുമ്പോൾ വീണ്ടും ഭാസ്കരേട്ടൻ ബാഗെടുത്ത് കൊടുന്നിക്കുന്നു, ഷർട്ട് ഇടുന്നു, ടോർച്ചറെ കട്ടൊക്കെ നേരാക്കി ഒന്ന് പോളെ പുറപ്പെടുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ ചോദിക്കും, ഭാസ്കരേട്ട ഇന്ന് പോകണം, രാവിലെ കരി വിളിച്ചാൽ ചായ പിടിച്ചിട്ട് പോയാൽ പോരെ, ഏതായാലും ഇപ്പം ഇത്ര നേരമായില്ലേ, ആ അതിനെന്താ കുഴപ്പമില്ല. അങ്ങനെ ചുരുക്കി പറയാം, ഒരാഴ്ച ഭാസ്കരേട്ടൻ ആ വീട്ടിൽ അധികപ്പറ്റായിട്ട് കൂടും. അത് ഭാസ്കരേട്ടൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ്. തന്നെക്കന്നെ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്തും കുറ്റിപ്പുറത്തൊക്കെ ഈ ഭാസ്കരനെ പേടിച്ച് എവിടുന്ന് കാശ് കടം വാങ്ങിയിട്ട് ഓഡിറ്റോറത്ത് കല്യാണമാക്കും. എന്താണെന്നറിയോ, ഓഡിറ്റോറിയം 6 മണിക്കും അവർ പൂട്ടിക്കോളും, ഭാസ്കരേട്ടനെ ശല്യം സഹിക്കണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവർ പൂട്ടിപ്പോണതാണ്. അപ്പോൾ അത് പൂട്ടുന്ന പരിപാടി. പിന്നെ ഈ ഭാസ്കരേട്ടൻ പ്രത്യേകം എന്താ വെച്ചാൽ, ഭാസ്കരേട്ടൻ നമ്മൾ ആകാശവാണിയിലേക്ക് കത്തെഴുതി, ആകാശവാണിയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ ആകാശവാണി നിലയത്തിൽ മൂപ്പര് പാട്ട് വരുന്ന ദിവസം, അന്ന് തന്നെ പടച്ചോൻ്റെ വേണ്ടുകൾക്ക് തൊട്ടടുത്തൊരു അലവാസിൽ ലതച്ചേച്ചി മരിച്ച ദിവസം, ഈ സ്ഥാനം വരുന്ന ദിവസം തന്നെ ലതച്ചേച്ചി മരിക്കും ചെയ്ത്. ഈ നട്ടുച്ചക്കാണ് 12 മണിക്കാണ് ശവസംസ്കാര ചടങ്ങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ റേഡിയോയിൽ പാട്ട് വരികയാണ്. അപ്പം അയാൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തെ നല്ല പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എന്നാലും നമ്മുടെ ബാഗിനകത്ത് ഈ റേഡിയോ ഒളിപ്പിച്ച് വെച്ച് മരണ വീട്ടിൽ കൃത്യം 12 മണിക്ക് ബോഡി എന്താ പറയുക ദഹിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നു. ഇതേ സമയത്ത് തന്നെ റേഡിയോയിൽ പാട്ട് വരുന്ന സമയം മൂപ്പർ എന്ത് ചെയ്ത്, ഈ മരണ വീട്ടിന് മെല്ലെ റേഡിയോ ഒന്ന് ഇങ്ങനെ മെല്ലെ തിരിച്ചു വെച്ചു. ആകാശവാണി ഇപ്പോൾ സംതിഥി വാർത്തക പ്രവാചക അരവിന്ദ സാഗരാഹ തമ്പക്ക് പ്രതികാശി മൂപ്പര് ചാനൽ മാറ്റി. അപ്പോൾ വരുന്നത് ആകാശവാണി യുവവാണി നിങ്ങൾ പ്രോഗ്രാം കാട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാസ്കരൻ കുന്നപ്പറമ്പിൽ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. മൂപ്പര് മരിച്ച വിടാൻ ആലോചിക്കണേ, അവിടെ ആകെ കൂട്ടക്കരച്ചിലോട് കൂടി നിൽക്കുകയാണേ, ആ ലതച്ചേച്ചി മരിച്ച ഫീലിങ്ങിൽ നിൽക്കുന്നതാണേ. ഇതൊരു സൗണ്ടാണ് കൂട്ടി. ഭാസ്കരൻ കുന്നപ്പറമ്പിൽ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞതും നാട്ടുകാർ മൂപ്പരെ കയറിട്ട് ചാമ്പി, ഒരു രക്ഷയില്ല. മൂപ്പര് എന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അത് കണ്ടിട്ട് വരണ വരവാണ് ഞാൻ. അത് കാരണം അവിടെ നിന്ന് പോകണം, തൽക്കാലം നിർത്തട്ടെ, ഞങ്ങൾ ആരും പോകരുത് കേട്ടോ. ഞാൻ ഭാസ്കരേട്ടൻ പോയിട്ട് വരാം. വരാം Yes.
ഞാൻ അവിടെ എന്താ പോയിട്ട് വരണല്ലോ ബാസ്കറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണല്ലോ എന്തായാലും നമ്മുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് കേൾക്കാനുള്ള സമയമുണ്ടോ? അതുണ്ട്, അത് കേട്ടിട്ടുള്ളൂ, അത് തീർച്ചയായും കേട്ടല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ ആരാധകർ സമ്മതിക്കില്ല. ലോകമെമ്പാടും ആരാധകളുടെ ഒരു വൈബാണ് റാഫി. ചില കാര്യങ്ങള് ചില വാക്കുകൾ ഇങ്ങ് വന്ന് കേറിയിട്ടേ, എന്റെ നാട്ടിലൊരു എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള ഒരു ചായക്കടയുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഈ ഇടയ്ക്ക് കുറെ നാളെ ചേട്ടൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇങ്ങനെ നാട്ടിൽ പോയപ്പം അന്ന് ചെറിയവനായിരുന്നു, ഒരുത്തൻ ഇച്ചിരി വലുതായിട്ടൊക്കെ ഇപ്പം കുറച്ചൊരു മറ്റേ കറങ്ങിടപ്പ് സെറ്റപ്പിലേക്ക് ആയിട്ടുണ്ട്. അവൻ എന്നാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കും. അപ്പം എനിക്ക് പരിചയമുണ്ടാവനെ, ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാനൊരിടത്തിരുന്ന് പിവൻ എന്നോട് പറയാ, ചേട്ടാ ഇങ്ങോട്ട് വന്നിരിക്കും, ഇവിടെ നല്ല വൈബാന്ന്. ആ ചായക്കടയിൽ അങ്ങനെ ഒരു സാധനം ഉള്ളത് എനിക്ക് ഇന്നും അറിയത്തില്ല. ആ മൂലയൊക്കെ ഞാൻ എത്രയോ തവണ ഇരുന്നിട്ടുള്ളതാ, എന്നാലും ഇന്ന് എനിക്ക് ഇവൻ അവിടെ നല്ല വൈബാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടി. സിനിമാ രംഗത്തെ ഇടവേള ബാബു, മിമിക്രി രംഗത്തെ ഇടവേള റാഫി, രണ്ട് ഇടവേള. പക്ഷെ നല്ലായിരുന്നു, നല്ല നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം ഉള്ള ചില ക്യാരക്ടേഴ്സാണ് ഈ ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ പോലെ. നമ്മുടെ നാട്ടിലെ മണി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. അപ്പൊ ഇയാള് നല്ല ഷർട്ടും ഇതൊക്കെ ഇട്ട് ബസ് വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു മൂന്നും കൂടിയ ജംഗ്ഷനിലാണ്. അപ്പൊ മൂന്ന് സൈഡിലേക്കും ബസ് വന്ന് നിൽക്കും, കാലിക്കറ്റ്, ചെറുപ്പളശ്ശേരി, പാലക്കാട്, മൂന്ന് സൈഡിലും. ഇയാള് നേരെ വന്ന് ബസ്സിന് അടുത്ത് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നും കണ്ടക്ടറാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. നേരെ വന്നിട്ട് ബസ്സിനകത്ത് വന്ന് തട്ടിയിട്ട് പറയും, ഈ ചെറുപ്പളശ്ശേരി വഴിക്ക് പോകുന്ന ബസ്സിൽ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കോഴിക്കോട് 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 കൺഫ്യൂഷൻ ആയിട്ട് അങ്ങനെ വഴി തെറ്റിച്ച് വിടുന്നൊരു ആളുണ്ട്.